പയ്യന്നൂർ താലൂക്ക് അഞ്ചാം വാർഷികത്തിന്റെ നിറവിൽ 2018 മാർച്ച് 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത താലൂക്ക് ഓഫീസ് ഒരു ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു. താലൂക്ക് പരിധിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ താലൂക്ക് യാഥാർത്ഥ്യമായതോടെ സാധ്യമായി. 2023 മാർച്ച് 10 പയ്യന്നൂർ താലൂക്ക് അതിന്റെ അഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ജനങ്ങളുടെ ആവശ്യത്തിന് ഫലം കണ്ടത് 2018 മാർച്ച് 10 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പയ്യന്നൂർ താലൂക്ക് ഉദ്ഘാടനം ചെയ്തത്. 1956-57 വെള്ളോടി കമ്മീഷനാണ് പയ്യന്നൂർ താലൂക്ക് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ പിന്നീട് വന്ന സർക്കാരുകൾ പയ്യന്നൂർ താലൂക്ക് രൂപീകരണം സംബന്ധിച്ച നടപടികൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയതുമില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരാണ് താലൂക്ക് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ പ്രവർത്തനം നടത്താൻ ആ സർക്കാർ തയ്യാറായില്ല. തുടർന്ന് അധികാരത്തിലെത്തിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ താലൂക്ക് സംബന്ധിച്ച പ്രഖ്യാപനവും 2018 ഉദ്ഘാടനവും നടത്തി. മുൻ MLA സി കൃഷ്ണൻ ഇക്കാര്യത്തിൽ നടത്തിയ ഇടപെടലുകളും നിർണായകമായി. നേരത്തെ കണ്ണൂർ താലൂക്കിന്റെ പരിധിയിലുണ്ടായിരുന്ന 6 തളിപ്പറമ്പ് താലൂക്കിന്റെ പരിധിയിലുണ്ടായിരുന്ന 16 വില്ലേജും ചേർത്താണ് പയ്യന്നൂർ താലൂക്ക് രൂപീകരിച്ചത്. രൂപീകൃതമായി 5 വർഷം പിന്നിടുമ്പോൾ താലൂക്ക് പരിധിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിഞ്ഞതായി പയ്യന്നൂർ തഹസിൽദാർ MK മനോജ്കുമാർ പറഞ്ഞു. താലൂക്ക് നിലവിൽ വന്ന് ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായി പൂർണ്ണമായും ഈ ഓഫീസ് സംവിധാനത്തിലാണ്, അതായത് ഫയൽ നീക്കമൊക്കെ ഓൺലൈനായി ഈ ഓഫീസ് സംവിധാനത്തിലാണ് താലൂക്ക് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ 7 ഡെപ്യൂട്ടി തഹസിൽദാർമാരും അതുപോലെ 32 ക്ലർക്കുമാരുമാണ് നമ്മുടെ താലൂക്കിൽ അനുവദിച്ചിട്ടുള്ളത്. അനുവദിച്ച സ്ട്രെങ്ത്ത് മുഴുവനായും ജീവനക്കാരിപ്പോൾ നിലവിലുണ്ട്. മുഴുവൻ ഫയലുകളും ഈ ഓഫീസ് മുഖാന്തരം തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ നടപടികൾക്ക് കൃത്യതയും വേഗവും വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. താലൂക്ക് പരിധിയിലെ 3000-ത്തോളം കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കാൻ ഓഫീസ് വഴി സാധിച്ചു. പെരുന്തട്ട, ആലപ്പടമ്പ, പെരിങ്ങോം, എരമം, കുറ്റൂർ, വെള്ളോറ, പാണപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഭൂപ്രശ്നങ്ങളാണ് വലിയൊരളവിൽ പരിഹരിക്കപ്പെട്ടത്. കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ഈ സേവനം നടപ്പിലാക്കി മാതൃകയായതും പയ്യന്നൂർ താലൂക്കാണ്. കഴിഞ്ഞ 1 വർഷമായി ഈ ഓഫീസ് സംവിധാനത്തിലാണ് താലൂക്ക് പ്രവർത്തിക്കുന്നത്. തഹസിൽദാർ MK മനോജ്കുമാർ മജിസ്ട്രീരിയൽ പരിശീലനത്തിനായതിനാൽ ഭൂരേഖ തഹസിൽദാർ P രാധാകൃഷ്ണനാണ് നിലവിൽ താലൂക്കിന്റെ ചുമതല. കണ്ണൂർ ജില്ലയിൽ നേരത്തെ ഭൂമി സംബന്ധമായ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന പ്രദേശങ്ങളാണ് ആലപ്പടമ്പ്, വെള്ളോറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങൾ തളിപ്പറമ്പ് താലൂക്കിൻ്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം പരിഹരിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കായിരുന്നു ആ ഘട്ടത്തിൽ തളിപ്പറമ്പ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വലിയ കാലതാമസവും നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് പയ്യന്നൂർ താലൂക്ക് രൂപീകൃതമാകുന്നത്. 5 വർഷം പൂർത്തിയാകുമ്പോൾ പയ്യന്നൂർ താലൂക്ക് രൂപീകരിക്കപ്പെട്ട് 5 വർഷം പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും ഈ പ്രദേശങ്ങളെയെല്ലാം ഭൂരിഭാഗം ഭൂപ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. സാധാരണ ജനങ്ങൾക്ക് ഇത് കാരണമുണ്ടാകുന്ന പ്രയോജനവും ചെറുതല്ല. തീർച്ചയായും പയ്യന്നൂർ താലൂക്ക് രൂപീകൃതമായതോടുകൂടി നേരത്തെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വളരെയധികം യാത്ര ചെയ്ത് കണ്ണൂർ താലൂക്കിലേക്കും പയ്യന്നൂർ താലൂക്കിലേക്കും പോകേണ്ടി വരുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ് പയ്യന്നൂർ താലൂക്ക്. തീർച്ചയായും 5 വർഷം പിന്നിടുമ്പോൾ പയ്യന്നൂർ താലൂക്ക് സംബന്ധിച്ച് സാധാരണക്കാർക്ക് വലിയ പ്രയോജനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തു, നെറ്റ്വർക്ക് ന്യൂസ്.